നമ്മൾ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സിനെ പറ്റിയിട്ട് പറയാനാട്ടോ വന്നിട്ടുള്ളത്. കോമൺ ആയിട്ട് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് ഹെയർ ഫോൾ അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻ്റെ ഭാഗമായിരിക്കും, ചിലവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിൻ്റെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗം, നമ്മുടെ ഭക്ഷണ രീതികൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് മുടി കൊഴിച്ചിലിന്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിയാണ്, പുതിയ മുടി വളരുന്നില്ല. ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചൊരു 35+ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ നടക്കുന്ന ഒരു സമയമാണ്. തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും ഒക്കെ മുടി കൊഴിയും. പക്ഷെ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, അതിന് എന്തെങ്കിലും ഒരു പരിഹാരവും കൂടി വേണ്ടേ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കൊക്കെ മുടി എന്ന് പറയുന്നത് വളരെ ഇഷ്ടത്തോടുകൂടി നമ്മൾ കാണും, നമ്മൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊന്നും തയ്യാറാകുന്ന ഒരാളുകളൊക്കെയാണ്. അപ്പം അതിന് വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നല്ല, ചെറിയ നമ്മളെ വീട്ടിലെ നമ്മളെ അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെയർ വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ആളുകൾ ചിലപ്പോൾ ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യണതാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എനിക്കറിയില്ല അത് ശരിയാണോന്ന് അറിയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ നമുക്ക് മുടി കഴുകുമ്പോൾ അതിന് എന്ത് ചെയ്യാം, ഷാമ്പുവിന് പകരമുള്ള നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക, ഒരു പകരത്തിനൊരു സാധനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മുടി കഴുകാൻ നമുക്ക് ഒന്ന് കരിഞ്ജീരകം, ഇതെല്ലാം നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം കണ്ടാൽ മനസ്സിലാവില്ല, കാരണം എള്ളും കരിഞ്ജീരകം ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ കരിഞ്ജീരകം ഭയങ്കര കയ്പുള്ളൊരു സാധനം. അപ്പോൾ കരിഞ്ജീരകമാണ് ഒന്നാമത് നമുക്ക് വേണ്ടൊരു സാധനം. എല്ലാ അങ്ങാടി കടകളിലും വാങ്ങാൻ കിട്ടും, അത്യാവശ്യം മാർജിൻ ഫ്രീകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഒന്ന് ഉലുവ ഇല്ലാത്ത വീടുകളില്ലല്ലോ, നമ്മളെല്ലാ വീടുകളിലും നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഉലുവ. അപ്പോൾ ഈ ഉലുവയും കരിഞ്ജീരകമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടൊരു സാധനം. നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത്, അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഓരോരുത്തരുടെ മുടിയുടെ അളവനുസരിച്ചിട്ട്, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ നിറച്ച് വേണ്ടി വരും. അപ്പോൾ 2 സ്പൂണ് കരിഞ്ജീരകവും 2 സ്പൂണ് ഉലുവയും കൂടി നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് കുതിരാനിടും. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ കുതിർത്തി വയ്ക്കുക. നാളെ രാവിലെ ഇത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തലയിൽ തേക്കണത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ഈ ജ്യൂസൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ കുറച്ച് കണ്ണ് വലിപ്പമുള്ള അരിപ്പുണ്ടല്ലോ, ആ അരിപ്പയിൽ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ തലമുടിയിൽ പിന്നീട് ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കുന്ന ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ, എന്നുവെച്ചാൽ തീരെ വെള്ളം ചേർത്തിട്ടല്ല പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഒരു കുഴമ്പ് പരുവത്തിന് അരച്ചെടുത്ത് അതിനെ ഒന്ന് നല്ലപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ അരിച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് നല്ലോണം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് 20 മിനിറ്റ് അങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സൈനസൈറ്റീസോ അല്ലെങ്കിൽ തണുപ്പടിക്കണം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്കിത് 20 എന്നുള്ളത് 10 മിനിറ്റൊക്കെ ആക്കാം. പക്ഷേ വലിയ പ്രശ്നം വരില്ല, ഈ സാധനം അവൻ ഓൾറെഡി ഉലുവയ്ക്കൊക്കെ ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് പ്രശ്നം വരുന്ന സാധനമല്ല. എന്നാലും അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ തേക്കുമ്പോൾ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്കൊരു 10 മിനിറ്റൊക്കെ ആക്കാം. പക്ഷേ ഒരു 20 മിനിറ്റ് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനുശേഷം വെറുതെ സാധാരണ വെള്ളത്തിൽ മുടി വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്യുമ്പോൾ ഇച്ചിരി നന്നായി കഴുകിയാലാണ് മുടിയിൽ പറ്റി പിടിച്ചതൊക്കെ പോകുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ആഴ്ചയിൽ ഒരു 2 വട്ടം, അപ്പോൾ ഒരാഴ്ചയിൽ 2 വട്ടം ചെയ്യേണ്ട ഒരു ഷാമ്പൂ വാഷിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. അടുത്തത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ നമുക്ക് മാസത്തിൽ 2 വട്ടം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിത് നമുക്കൊരു കണക്ക് വേണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു കൃത്യത വേണ്ട. അപ്പോൾ നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ ഉലുവയും കരിഞ്ജീരകവും തേച്ചതെന്നൊക്കെ നമുക്ക് നോർമലി നമുക്കൊരു ഓർമ്മ വേണം. അപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഹോട്ട് ഓയിൽ മസാജ്. എല്ലാവർക്കും അറിയാം മുടിയുടെ ഒരു ഹെൽത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് മസാജിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹോട്ട് ഓയിലാണെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആവണക്കെണ്ണ എന്ന് പറയും, കാസ്റ്റർ ഓയിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ ആവണക്കെണ്ണ ഒരുപാട് മുടിക്ക് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ, നമുക്കിപ്പോൾ ഏറ്റവും അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു സാധനം എല്ലാ ആയുർവേദ കടകളിലും കിട്ടുന്ന ഒരു സംഗതിയാണ്. മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വൈറ്റ് കളറിലുള്ളതുണ്ട്, അതായത് അത് നന്നായി പ്യൂരിഫൈ ചെയ്തിട്ടുള്ളത്, നമുക്ക് അതല്ല വേണ്ടത്. ബ്രൗൺ ഷെയ്ഡിൽ നല്ല ശരിക്കുമുള്ള ആവണക്കെണ്ണ എന്ന് പറയുന്നത് ബ്രൗൺ ഷെയ്ഡിലാണ്, നമ്മുടെ ഈ എണ്ണയുടെയൊക്കെ കളറിലിരിക്കുക. അപ്പോൾ അതാണ് കറക്റ്റ് നമുക്ക് വേണ്ടത്. അത് ആയുർവേദ കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ബോട്ടിൽ 105 അത്രയൊക്കെ റേറ്റ് വരുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് അതാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ എന്ത് ഓയിലാണോ തേക്കുന്നത് അത്,
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ നിരന്തരം ഓയിലുകൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ ചിലവർ പറയും ഈ ഓയിൽ തേച്ചാൽ ഹെയർ ഫോൾ കുറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യും, വേറൊരു സ്ഥലത്ത് വേറെ കേൾക്കും നമ്മളത് യൂസ് ചെയ്യും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്ന സാധനം വെറുതെ സാധാരണ വെളിച്ചെണ്ണയായാലും മതി, അത് എന്താണോ ചെയ്യണത് അത് കൃത്യമായിട്ട് അത് തന്നെ യൂസ് ചെയ്യുക. ഇടക്കിടക്ക് ഓയിൽ മാറ്റാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ സാധാരണ കാച്ചിയ വെളിച്ചെണ്ണയാണ്, തുളസിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ 2 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1.5 സ്പൂണ് ആവണക്കെണ്ണ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു ചെറിയ സ്പൂണിലോ അല്ലെ ചെറിയ പാനിലോ ഒക്കെ ഒന്ന് സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ നല്ല ചെറുങ്ങനെ തള വരണ അതുമാതിരി തന്നെ ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അത് ചൂടിനെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് ചെയ്യുക. ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് തനിയെ മതി, ആരുടെയും സഹായം ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാം. നമ്മളെ തലയിൽ നന്നായി മസാജ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ ആ എണ്ണ തലയിൽ അവിടെ ഇരിക്കട്ടെ, മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി 1 മണിക്കൂറിന് ശേഷം അന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇതൊന്നും ഇട്ടാൽ ആവണക്കെണ്ണേൻ്റെ എണ്ണമയം പോവില്ല, ഉലുവയും ഒന്നും ഇട്ടാൽ. അപ്പോൾ നമുക്ക് അന്നൊരു ദിവസം ഷാമ്പു തന്നെ വാഷ് ചെയ്യേണ്ടി വരും. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര സ്റ്റിക്കിയാണ്, ഒട്ടി ഇങ്ങനെ എന്താ പറയുന്നത് വല്ലാണ്ട് ഒട്ടുന്നൊരു സാധനം. അതിൻ്റെ ഒരു ഒട്ടൽ പോവുകയാണെങ്കിൽ ആ എണ്ണമയം പോവുകയാണെങ്കിൽ നമുക്ക് ഷാമ്പു അങ്ങനെ എന്തെങ്കിലും തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മാസത്തിൽ 2 വട്ടം ചെയ്യേണ്ടതാണ് ഹോട്ട് ഓയിൽ മസാജ്. അപ്പോൾ ഇതിന് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നോർമൽ ഒരു അധികം എന്താ പറയുന്നത് എഫക്റ്റുള്ള ഷാമ്പു എന്നല്ല ഞാൻ പറയുന്നത്, മൈൽഡ് ഷാമ്പു ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് 2-ാമത്തെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഹെയർ വാഷിനെ പറ്റിയിട്ട് പറഞ്ഞു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മുടി എങ്ങനെ കൊണ്ട് നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഹെയർ ഇപ്പോഴാണ് കുറച്ച്, നമ്മൾ ഈ ചാനലും ഷൂട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒരേ സ്റ്റൈൽ ആവണ്ടെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് വെട്ടിയൊക്കെ വിടണത്, അല്ലെങ്കിൽ മുടി ഞാനധികം അങ്ങനെ നീളം കുറയ്ക്കാറില്ല. അപ്പോൾ മുടിക്കുള്ള ഒരു പ്രധാന സാധനം, നമ്മൾ മാസത്തിലൊരിക്കലൊന്ന് ഇതിൻ്റെ അറ്റം ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നീളം ഒരുപാട് മുറിക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, അത് വളരെ അതിൻ്റെ വളരുന്നതിനും ഒക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നോർമലി, എനിക്കത് ശാസ്ത്രീയമായിട്ട് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ, മുടി ഉറങ്ങണ സമയത്ത് മുകളിൽ കെട്ടിവെക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും വർഷം അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ചെറുപ്പം മുതലേ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കില്ലേ, മുടി കെട്ടിവെച്ച് കിടക്കണം, പായയിൽ ഇങ്ങനെ ഇട്ടിട്ട് തലയണയിൽ ഇട്ടിട്ട് അടിക്കല്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോൾ അങ്ങനെ മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് എങ്ങനെയാലും, പിന്നെ എങ്ങനെയാണോ നമുക്ക് കംഫർട്ടബിൾ പിന്നീടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കെട്ടി വെക്കുകയാണെങ്കിൽ അങ്ങനെ, മുടി ഒന്ന് കെട്ടി വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടി വെക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പൊടിയും പൊല്യൂഷനും കാറ്റും ഒക്കെ കൊണ്ട് നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നമ്മൾ വീടെത്തിക്കാം, നമുക്ക് യാത്രകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോകണ്ടേ. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് മുടി ഒന്ന് നന്നായി കോംബ് ചെയ്തിട്ട് അതിലുള്ള കെട്ടൊന്ന് മാറ്റി മുടി കെട്ടി വെക്കുകയാണെങ്കിൽ അതും ഒരുപാട് നല്ലതാണ്. പിന്നെയുള്ള ഒരു ടിപ്പ്, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു 4 ഡേയ്സൊക്കെ മുടി വാഷ് ചെയ്താൽ മതിയാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം, ഞാനൊക്കെ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ കിണർ വെള്ളമൊന്നും നമുക്ക് കിട്ടൂലല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് ക്ലോറിൻ കണ്ടൻറ്റ് വരുന്ന വെള്ളമായിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് മുടിയിലൊക്കെ ചെല്ലണ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടിപ്പോകണ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 4 ഡേയ്സൊക്കെ മുടി ഒന്ന് വാഷ് ചെയ്യുക. അതിനകത്ത് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഓൾറെഡി ഉലുവയും കരിഞ്ചീരകമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താരൻ പോലെയുള്ള സാധനങ്ങൾ വരില്ല, അത്തരം ഒന്നും മുടിക്കായ താരൻ ഇതൊന്നും പിന്നെ നിങ്ങളെ മുടിയിൽ വരില്ല. മാത്രമല്ല പെട്ടെന്ന് ഈ മുടി നരച്ച് പോവുക, ഇപ്പോഴും ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണല്ലോ മുടി പെട്ടെന്ന് നരയ്ക്കുക എന്ന് പറയുന്നത്, അത് അതിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു സംഗതിയാണ് ഈ കരിഞ്ചീരകവും ഉലുവയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടിപ്പുകൾ. ഇതൊന്ന് 1 മാസം ചെയ്ത് നോക്കിയിട്ട്, കാരണം റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്തത്. ഞാനൊക്കെ ഒരുപാട് നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തവരൊക്കെ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ടിപ്പായിട്ട് തന്നെ പറയാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ചെയ്ത് നോക്കുന്നവരെ നിങ്ങൾ ഒരു കറക്റ്റ് ഒരു 1 മന്ത് ഒന്ന് നമ്മുടെ മുടിയെ നമ്മൾ തന്നെ ഒന്ന് വാച്ച് ചെയ്യുക, അണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും തരത്തിൽ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കണം കേട്ടോ.